Now we will see LR0 passing example. Already namukoru grammar undu. Ee oru grammar ee oru inputs ingine string ine engine parse cheyyunnathu ennaanu nammal ini aduthathu discuss cheyyunnathu. Then aadhi nammalle ee oru grammar nu nammal canonical collection of LR0 items ine generate cheydu. Okay, canonical collection of LR0 items ine generate cheydu. Aa canonical collection of LR0 itemsinte help odu koodite ingane oru parsing table കൺസ്ട്രക്ട് ഓക്കെ ഇങ്ങനെ ഒരു പാർസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു ഈ ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ തന്നിരിക്കുന്ന ഗ്രാമറിൽ ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് പാർസിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ് ജനറേറ്റ് ചെയ്തു ആ കനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസിൻ്റെ ബേസിൽ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു ഓക്കെ ഈ ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു ഗ്രാമർ ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ പാഴ്സിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് ഓക്കെ LR0 ഐറ്റത്തിൽ അൽഗോരിതം ഉണ്ടാകും ടേബിൾ ഉണ്ടായിരിക്കും സ്റ്റാക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇൻപുട്ട് സ്ട്രിങ് ഉണ്ടായിരിക്കും ഈ ഒരു നാലെണ്ണത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളൊരു ഇൻപുട്ട് സ്ട്രിങ് പാഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഇതുപോലെ തന്നെയാണ് CLR SLR പാഴ്സിംഗ് ചെയ്യുന്നത് പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ഒരു പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ സെയിം പ്രൊസീജിയർ തന്നെയാണ് കനോണിക്കൽ കളക്ഷനും അതുപോലെ തന്നെ സെയിം ഒരു പ്രൊസീജിയറാണ് ഇങ്ങനെ ഒരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് സ്ട്രിംഗിങ് എങ്ങനെ പാഴ്സ് ചെയ്യുന്നു എന്നെല്ലാം ചെയ്യുന്നത് സെയിം പ്രൊസീജിയറാണ് CLR SLR ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രം വ്യത്യാസമുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഗ്രാമറിൽ ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് പാഴ്സ് ചെയ്യുന്നതെന്ന് ഓൾറെഡി നമുക്കൊരു അൽഗോരിതം ഉണ്ടാകും അതുകൂടാതെ സ്റ്റാക്ക് ഉണ്ട് ഇൻപുട്ട് സ്ട്രിങ് ഉണ്ട് ആക്ഷൻ ഉണ്ട് ആക്ഷൻ അതായത് എന്ത് ആക്ഷനാണ് ഇവിടെ നടക്കുന്നത് എന്ന് അതായത് ഷിഫ്റ്റ് നടക്കാം റെഡ്യൂസ് നടക്കാം അതുപോലെ തന്നെ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാം പിന്നെ സ്പേസ് ഉള്ളിടത്തൊക്കെ എററും ആണ് ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമുക്ക് നോക്കാം ഇൻപുട്ട് സ്ട്രിങ് ഏതാണ് AA BB ആണ് ഓൾറെഡി നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് നമ്മൾ റൈറ്റ് ചെയ്തു AA BB ആണ് ഇതുപോലെ അതുപോലെ തന്നെ ഒരു ഡോളറും കൂടി അപ്പെൻഡ് ചെയ്തു നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് I0 ആണ് നമ്മൾ ഓൾറെഡി നമ്മളെ DFA നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതാണ് ഇതിൽ ഓരോ സെറ്റിനും നമ്മൾ I0 I1 I2 I3 I4 I5 I6 എന്ന് പറഞ്ഞ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അതിൽ I0 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ദെൻ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ 0 ആയിട്ട് എടുത്തു ഓക്കെ ദെൻ ഇൻപുട്ട് സ്ട്രിംഗ് ഉണ്ട് ഇനി എന്ത് ആക്ഷനാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ 0 ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇപ്പോൾ ഒന്നുമില്ല 0 ആണ് സ്റ്റേറ്റ് ദെൻ ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് AA ആണ് ദെൻ 0 സ്റ്റേറ്റും AA കൂടി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം 0 സ്റ്റേറ്റും AA കൂടി കമ്പയർ ചെയ്തപ്പോൾ S3 ആണ് ഷിഫ്റ്റ് 3 ആണ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് 3 ആണ് അതായത് തേർഡ് സ്റ്റേറ്റിലേക്കാണ് നമ്മുടെ A നമുക്ക് പോകുന്നത് കണ്ടോ I0 സ്മോൾ ലെറ്റർ A ഏതാണ് തേർഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് അത് നമ്മൾ ടേബിൾ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ് ദെൻ നമുക്ക് 0 എന്ന് പറയുന്ന സ്റ്റേറ്റും ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് AA ആണ് ദെൻ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാം S3 ആണ് അതായത് ഷിഫ്റ്റ് 3 ആണ് ദെൻ നമുക്ക് നടക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഷിഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് 3 ആണ് വന്നത് ദെൻ എന്താണ് ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് ഈ ഒരു A നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം 0 AA ആണ് ഏതാണ് ഏത് സ്റ്റേറ്റിലേക്കാണ് പോയത് ഈ ഒരു സ്മോൾ ലെറ്റർ A അതായത് ഈ ഒരു ടെർമിനൽ വാല്യൂ ഏതിലേക്കാണ് പോയത് 3 ലേക്കാണ് പോയത് 3 നമ്മൾ എഴുതി ഓക്കെ A0 A3 ആയി ദെൻ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഇപ്പോൾ ഈ ഒരു A പോയി കഴിഞ്ഞാൽ AA BB ഡോളറാണ് ദെൻ നമുക്ക് അടുത്ത് നോക്കാം 3 AA കൂടി നമ്മൾ നോക്കി 3 AA കൂടി നോക്കി ദെൻ 3 AA കൂടി നോക്കുമ്പോൾ S3 ആണ് ഷിഫ്റ്റ് തന്നെയാണ് നടക്കുന്നത് ഷിഫ്റ്റ് തന്നെയാണ് 3 തന്നെയാണ് ഷിഫ്റ്റ് ആണ് ദെൻ നമുക്ക് AA ഒരെണ്ണത്തിന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം 0 A 3 ദെൻ ഈ A കൂടി പുഷ് ചെയ്തു ഷിഫ്റ്റ് ഏതാണ് ഷിഫ്റ്റ് 3 ആണ് S3 ആണ് ദെൻ 3 ഇട്ട് കൊടുത്തു ദെൻ നമ്മൾ ഇൻപുട്ട് സ്ട്രിങ്ങിൽ പോയി ഒരു A പോയി കഴിഞ്ഞാൽ AB BB ഡോളർ ദെൻ നമുക്ക് നോക്കാം 3 AA കൂടി നോക്കി 3 AA കൂടി നോക്കിയാൽ പിന്നെയും ഷിഫ്റ്റ് 3 ആണ് S3 ആണ് ദെൻ നമുക്ക് എന്ത് ചെയ്യണം ഷിഫ്റ്റ് 3 ആണ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്
ഈ ഒരു എനെ നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. 0A3A3A ദെൻ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഇപ്പോൾ ബി ബി ഡോളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നമുക്ക് ഏതാണ് ഷിഫ്റ്റ് 3 അല്ലേ, അപ്പോൾ 3 കൂടി എഴുതണേ. ഓക്കെ, ദെൻ 3 ബിയും കൂടി നോക്കാം. സ്റ്റേറ്റ് 3 അതുപോലെ ബിയും. S4 ആണ്, ഷിഫ്റ്റ് 4 ആണ്. ദെൻ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ബീനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തു. 0A3A3A3 ബീനെ നമ്മൾ പുഷ് ചെയ്ത് കൊടുത്തു. ഏതാണ് ഷിഫ്റ്റ്? 3 4 ആണ്, S4 ആണ്. ദെൻ 4 എഴുതി. ദെൻ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഇപ്പോൾ ബിയും ഡോളറും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം ഏത് ഓപ്പറേഷനാണ് നടക്കുന്നത്. 4th സ്റ്റേറ്റും ദെൻ ബിയും. ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ബി ആണുള്ളത്, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ 4 ആണുള്ളത്. 4 ബിയും കൂടി നോക്കി. 4 ബിയും നോക്കുമ്പോൾ R3 ആണ്. റെഡ്യൂസ് ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ഓപ്പറേഷനാണ്. അതും R3 എന്ന് പറഞ്ഞാൽ തേർഡ് പ്രൊഡക്ഷൻ. നമ്മൾ ഓൾറെഡി നമ്മൾ പ്രൊഡക്ഷന് നമ്പറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ R3 എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ 3 ആണ്, റെഡ്യൂസ് ബി ആണ്. നമുക്കിപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ആണ് നടക്കുന്ന ആക്ഷൻ. ദെൻ റെഡ്യൂസ് ഏതാണ്? R3 എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പ്രൊഡക്ഷൻ ആണ്, എ ഗിവ്സ് ബി ആണ്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റെഡ്യൂസ് ഓപ്പറേഷൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ നമ്പർ എത്രയാണോ നോക്കി. അപ്പോൾ R3 ആണ്, ദെൻ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ്. 3 എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഏതാണ്? ഇതാണ്, എ ഗിവ്സ് ബി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ നമ്മൾ എഴുതി. ദെൻ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഈ ഒരു പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു 2 ചെയ്യണം. അതായത് ഈ ഒരു സൈഡിൽ എ ഗിവ്സ് ബി ആണെങ്കിൽ ഇത് ഇൻറ്റു 2 ചെയ്യണം. ഇവിടെ 1 സിമ്പലേ ഉള്ളൂ, അപ്പോൾ 1 × 2. ഇവിടെ എത്ര സിമ്പലാണോ അത്രയും ഇൻറ്റു 2 ചെയ്യണം. അതായത് ഇപ്പോൾ എ ബി ആണെങ്കിൽ എ ബി ഇൻറ്റു 2 ചെയ്യണം. ഇപ്പോൾ ബി മാത്രമുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 2 ചെയ്തു. അതായത് 1 × 2 ചെയ്തു. അപ്പോൾ നമുക്ക് 2 ആണ് ആൻസർ കിട്ടുക. അതെ, ഈ ഒരു 2 ഇല്ലേ, ഇങ്ങനെ കിട്ടിയ 2 നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എത്രയാണോ കിട്ടിയത് ആൻസർ, ഇപ്പോൾ 2 ആണെങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഈ ഒരു ടു സിമ്പിൾസിനെ പോപ്പ് ചെയ്തിട്ട് അവിടെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ എനെ റീപ്ലേസ് ചെയ്യണം. എന്താണ് പറഞ്ഞത്? ഇവിടെ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് വന്നതെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു സിമ്പൽ ഇൻറ്റു 2 ചെയ്യണം. അതായത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഉള്ളൂ, 1 × 2 ചെയ്യാം. അപ്പോൾ ഈ ഒരു 2, ഇപ്പോൾ 2 കിട്ടിയ സ്ഥിതിക്ക് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള 2 സിമ്പിൾസ്, 2 അല്ലേ, അപ്പോൾ 2 സിമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബിയും 4 ഈ ഒരു 2 സിമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്ത് അവിടെ ഈ ഒരു എനെ റീപ്ലേസ് ചെയ്യണം. 0A3A3A3 ദെൻ B4 നമ്മൾ പോപ്പ് ചെയ്ത് അവിടെ ഈ ഒരു എനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, എനെ റീപ്ലേസ് ചെയ്തു. ഇൻപുട്ട് സ്ട്രിങ്ങിൽ ബിയും ഡോളറും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അതിന് മുമ്പേ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസ്റ്റർ ജനറേറ്റ് ചെയ്യാന്നാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. പാസ്റ്റർ ജനറേറ്റ് ചെയ്യണം. ഇത് എങ്ങനെയാണ് പാസ്റ്റർ ജനറേറ്റ് ചെയ്യുക? ഈ ഒരു LR പാഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോട്ടം അപ്പ് പാഴ്സിംഗ് ആണ്. ബോട്ടം അപ്പ് പാഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് നോഡിൽ നിന്ന് റൂട്ട് നോഡിനെ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ലീഫ് നോഡിൽ നിന്ന് റൂട്ട് നോഡിനെ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ലീഫ് നോഡ്, അതായത് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എ ബി എന്ന് പറയുന്ന ഇൻപുട്ട് സ്ട്രിങ് ഓൾറെഡി ഉണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു എ ബി എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ നടന്നത് എന്താണ്? ഈ ഒരു ബീനെ, നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. ദെൻ ഈ ഒരു ബീനെ നമ്മൾ എന്ത് ചെയ്തു? ബീനെ നമ്മൾ അവിടുന്ന് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് അവിടെ എനെ കൊടുന്ന് റീപ്ലേസ് ചെയ്തു. അതായത് ഈ ഒരു ബീനെ, സെക്കൻഡ് ലാസ്റ്റ് ബീനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ റൂട്ട് നമ്മൾ എ ആക്കി മാറ്റുകയാണ് ചെയ്തത്. ദെൻ നമുക്ക് ഈ ഒരു ബിക്ക് റൂട്ട് നോഡായി എ എന്ന് കൊടുക്കാം. ഓക്കെ, നടന്നത് ഇതാണ്. ഇനി നമുക്ക് നോക്കാം, അപ്പം നമ്മൾ ചെയ്തത് എന്താണ്? റിഡക്ഷൻ ഓപ്പറേഷൻ വന്നു. അപ്പോൾ ആ പ്രൊഡക്ഷൻ്റെ ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റു 2 ചെയ്തു. ദെൻ എന്ത് ചെയ്തു? ആ എത്രയാണോ കിട്ടിയത് അത്രയും നമ്പേഴ്സിനെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തു. ദെൻ അവിടെ എനെ കൊണ്ടുപോയി, അതായത് പ്രൊഡക്ഷൻ്റെ സിമ്പിൾ എന്താണോ അതിനെ കൊണ്ടുപോയി നമ്മൾ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ദെൻ എയും
ബിയും കൂടി കമ്പയർ ചെയ്തു. അതിന് മുമ്പേ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോൺ ടെർമിനൽ വാല്യൂ ആണ് അല്ലേ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പില് നോൺ ടെർമിനൽ വാല്യൂ ആണ് ഉള്ളതെങ്കിൽ നെക്സ്റ്റ് ഉള്ള സ്റ്റേറ്റും ഇതും കൂടി കമ്പയർ ചെയ്യാം. ദെൻ ത്രീയും എയും കൂടി കമ്പയർ ചെയ്തു. എന്താണ് വരുന്നത്? റിഡക്ഷൻ നടത്തി നമ്മൾ എനെ ഇവിടെ റീപ്ലേസ് ചെയ്തു, പോപ്പ് ചെയ്ത് എനെ റീപ്ലേസ് ചെയ്തു. ദെൻ ഇവിടെ ഒരു ടെർമിനൽ വാല്യൂ അല്ല നോൺ ടെർമിനൽ വാല്യൂ ആണുള്ളത്, സ്റ്റേറ്റ് അല്ല അവിടെ കിടക്കുന്നത്. അങ്ങനെ നോൺ ടെർമിനൽ വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ് ഏതാ നോക്കുക. ത്രീ ആണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ്. ഇതും ഇതും കൂടി കമ്പയർ ചെയ്യണം. ദെൻ ത്രീയും ക്യാപിറ്റൽ ലെറ്റർ എയും കൂടി കമ്പയർ ചെയ്തു. ദെൻ ത്രീയും എയും കൂടി കമ്പയർ ചെയ്തപ്പോൾ സ്റ്റേറ്റ് സിക്സ് ആണ് കിട്ടിയത്. ദെൻ നമുക്കവിടെ സ്റ്റേറ്റ് സിക്സ് എന്ന് എഴുതാം. ദെൻ ഇനി നമുക്ക് ഈ സിക്സും ബിയും കൂടി നോക്കിക്കൂടെ. ദെൻ നമ്മൾ ഈ ഒരു സിക്സും ബിയും കൂടി നോക്കി. സിക്സും ബിയും കൂടി നോക്കിയപ്പോൾ പിന്നെയും എന്തോ ഓപ്പറേഷനാണ് വന്നത്? ആർ ടു ആണ്, റെഡ്യൂസ് ഓപ്പറേഷനാണ് വന്നത് അല്ലേ, റിഡക്ഷനാണ് വന്നത്. ആറും ബിയും കൂടി വന്നപ്പോൾ വന്നത് എന്താണ്? ആർ ടു ആണ്. ദെൻ പിന്നെയും റെഡ്യൂസ് ഓപ്പറേഷനാണ് വന്നത്. റെഡ്യൂസ് ഏതാണ്? ആർ ടു ആണ്. ടു എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എന്താണ്? എ ഗീവ്സ് എ എ ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ അടുത്ത സ്റ്റേറ്റ് സിക്സും ഇൻപുട്ട് സ്ട്രിങ്ങിലെ ബിയും കൂടി നോക്കി. ദെൻ ഇൻപുട്ട് സ്ട്രിങ്ങിലെ ബിയും ദെൻ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ, സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇപ്പോൾ സിക്സ് സ്റ്റേറ്റ് ആണ്. ദെൻ ഇൻപുട്ട് സ്ട്രിങ് ബി ആണ്, ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ബി ആണ്. ദെൻ സിക്സും സ്റ്റേറ്റ് സിക്സും ബിയും കൂടി നോക്കാം. ദെൻ സ്റ്റേറ്റ് സിക്സും ബിയും കൂടി നോക്കുമ്പോൾ ആർ ടു ആണ്, റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് സെക്കൻഡ് പ്രൊഡക്ഷന്. റെഡ്യൂസ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഈ ഒരു ഇൻറ്റു ടു ചെയ്യണം, അതായത് സിമ്പിൾസ് ഇൻറ്റു ടു ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡിലെ സിമ്പിൾസ് ഇൻറ്റു ടു ആണ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് സിമ്പിൾസ് ആണുള്ളത്, എയും എയും ആണുള്ളത്. ദെൻ ടു ഇൻറ്റു ടു ചെയ്ത് കഴിഞ്ഞാൽ ഫോർ കിട്ടും. അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഫോർ സിമ്പിൾസിനെ പോപ്പ് ചെയ്തിട്ട് അവിടെ എനെ റീപ്ലേസ് ചെയ്യണം. അതായത് റെഡ്യൂസ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സിമ്പിൾസ് ഇൻറ്റു ടു ആണ് ചെയ്യേണ്ടത്. സിമ്പിൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ടു ആണ്. ടു ഇൻറ്റു ടു ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ആണ്. ദെൻ ഫോർ പ്രൊഡക്ഷൻസ്, ഫോർ സിമ്പിൾസിനെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന്, ഫോർ പ്രൊഡക്ഷനെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് പോപ്പ് ചെയ്ത് അവിടെ എനെ റീപ്ലേസ് ചെയ്യണം. ദെൻ നമുക്ക് ഈ ഒരു നാല് പ്രൊഡക്ഷൻസിനെ പോപ്പ്, ഈ നാല് സിമ്പിൾസിനെ പോപ്പ് ചെയ്തിട്ട് അവിടെ എനെ റീപ്ലേസ് ചെയ്യാം. സീറോ എ ത്രീ എ ത്രീ എ ആകും. ഓക്കെ, നാല് സിമ്പിൾസിനെ പോപ്പ് ചെയ്തു. ദെൻ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ബിയും ഡോളറും തന്നെയാണുള്ളത്, അങ്ങനെ പോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ പോപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ട്രീയും കൺസ്ട്രക്ട് ചെയ്യണം. അതായത് ഈ ഒരു സ്മോൾ എയും ക്യാപ്സ് എയും അത് രണ്ടും കൂടി എ ആയി. ദെൻ സ്മോൾ എയും ഈ ഒരു ക്യാപ്സ് എയും കൂടി എ ആയി. നമ്മൾ ട്രീയും അതിൻ്റെ ഒപ്പം കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ദാ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ പിന്നെയും നോൺ ടെർമിനൽ വന്നു. ദെൻ എന്ത് ചെയ്തു? തൊട്ട് മുമ്പേയുള്ള സ്റ്റേറ്റുമായി കമ്പയർ ചെയ്യാം. ത്രീയും എയും, ത്രീയും എയും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിക്സ് കിട്ടി. ദെൻ നമുക്ക് സിക്സ് എന്ന സ്റ്റേറ്റ് എഴുതാം. ദെൻ നമ്മൾ എന്ത് ചെയ്തു? സിക്സും ബിയും കൂടി നോക്കി. സിക്സും സ്മോൾ ലെറ്റർ ബിയും കൂടി നോക്കിയപ്പോൾ ആർ ടു ആണ്, റെഡ്യൂസ് ഓപ്പറേഷനാണ് നടക്കുന്നത്, സെക്കൻഡ് പ്രൊഡക്ഷന്. റെഡ്യൂസ് ഓപ്പറേഷൻ നടന്നു. സെക്കൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എ ഗിവ്സ് എ എ തന്നെയാണ്. ദെൻ പിന്നെയും റെഡ്യൂസ് ഓപ്പറേഷൻ നടന്നു. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെ സിമ്പിൾസ് ഇൻറ്റു ടു ചെയ്യാം. നമുക്ക് ഈ ഒരു സൈഡിലുള്ള സിമ്പിൾസ് ഇൻറ്റു ടു ചെയ്യാം. അതായത് ഇവിടെ ടു ആണ്. ദെൻ ടു ഇൻറ്റു ടു ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ആണ്. ദെൻ എന്ത് ചെയ്തു? ഫോർ പ്രൊഡക്ഷൻ, ഫോർ സിമ്പിൾസിനെ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഫോർ പ്രൊഡക്ഷൻസിനെ പോപ്പ് ചെയ്ത്, ഫോർ സിമ്പിൾസിനെ പോപ്പ് ചെയ്ത് അവിടെ എനെ റീപ്ലേസ് ചെയ്യണം. അതായത് ഫോർ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതിനെ നമ്മൾ പോപ്പ് ചെയ്ത് അവിടെ എനെ റീപ്ലേസ് ചെയ്തു. എ എ ത്രീ റീപ്ലേസ് ചെയ്ത് നമ്മൾ എനെ റീപ്ലേസ് ചെയ്തു. ദെൻ അപ്പോൾ നോക്കൂ, ഈ ഒരു എയും കൂടി ചേർന്ന് എ ആയി. ദെൻ ഈ സ്മോൾ ലെറ്റർ എയും ഈ ഒരു ക്യാപിറ്റൽ ലെറ്ററും കൂടി ചേർന്ന് എ ആയി. ഓക്കെ, പിന്നെയും ഇതാ നോൺ ടെർമിനൽ തന്നെയാണ് വന്നത്. ഇൻപുട്ട് സ്ട്രിങ്ങിൽ ബിയും ഡോളറും തന്നെയാണ്, നോൺ ടെർമിനൽ ആണ് വന്നത്. ദെൻ എന്ത് ചെയ്തു നമ്മൾ? തൊട്ട് മുമ്പുള്ളതും ഈ ഒരു എയും കൂടി കമ്പയർ ചെയ്തു. ത്രീയും എയും, ദെൻ ത്രീയും എയും കൂടി കമ്പയർ ചെയ്തപ്പോൾ സ്റ്റേറ്റ് സിക്സ് തന്നെയാണ് വന്നത്. ഓക്കെ, സിക്സ് ആയിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സിക്സും ബിയും കൂടി നോക്കി. ദെൻ സിക്സും ബിയും കൂടി നോക്കിയപ്പോൾ ആർ ടു ആണ്, സെക്കൻഡ് പ്രൊഡക്ഷനാണ്, നേരത്തെ പോലെ തന്നെയാണ് വന്നത്. ആർ ടു എന്ന് പറയുന്ന പ്രൊഡക്ഷനാണ് വന്നത്.
സിക്സും ബിയും കൂടി നോക്കിയപ്പോൾ ആർ ടു എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ വന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് വന്നത്. അപ്പോൾ റെഡ്യൂസ് ഏത് പ്രൊഡക്ഷൻ ആണ്, ആർ ടു തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്ഷൻ തന്നെ നമ്മൾ എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ അതും പ്രൊഡക്ഷൻ എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് വന്നത്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് സിമ്പിൾസ് ആണത്, ഇൻറ്റു ടു ചെയ്തു, ടു ഇൻറ്റു ടു ചെയ്തു, ഫോർ വന്നു. ദെൻ ഫോർ സിമ്പിൾസിന് നമുക്ക് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് പോപ്പ് ചെയ്യാം. ദെൻ ഫോർ സിമ്പിൾസിനെ നമ്മൾ പോപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സീറോ ആണത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, പോപ്പ് ചെയ്തു. ദെൻ നമുക്ക് ഇവിടെ വന്നത് സീറോ ആണ്. ദെൻ എന്ത് ചെയ്തു, എ എന്ന് റീപ്ലേസ് ചെയ്തു, സീറോ എ എന്നാണ് വന്നത്. ദെൻ എന്ത് ചെയ്തു, ബിയും ഡോളറും ആണ് ഉള്ളത് ഇൻപുട്ട് സ്ട്രിങ്ങിൽ. നമ്മൾ എന്ത് ചെയ്തു, ഇനി എ ആണ് നോൺ ടെർമിനൽ ആയിട്ട് വന്നുള്ളത്. ഞാൻ അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് കൂടി കൺസിഡർ ചെയ്യണം. ഈ ഒരു എയും എയും കൂടി ചേർന്ന് ക്യാപിറ്റൽ എ ആയി. ഞാൻ ഈ ഒരു എയും കൂടി എ ആയി. അത് നമ്മൾ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കണേ, പോസിറ്റീവ് വന്നതുകൊണ്ട്. ദെൻ എന്ത് ചെയ്യും, പോസിറ്റീവ് അല്ലേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. ദെൻ നമുക്ക് നോക്കി, എ ആണ് ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ളത്. അപ്പോൾ ഇതെന്താണ്, നോൺ ടെർമിനൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് മുമ്പുള്ള സ്റ്റാക്കിൻ്റെ ഏതാണ് സ്റ്റേറ്റ് എന്ന് നോക്കി, സീറോയും എയും കൂടി നോക്കി. സീറോയും എയും കൂടി നോക്കിയപ്പോൾ ടു ആണ് വന്നത്. സീറോയും എയും കൂടി നോക്കിയപ്പോൾ ടു ആണ്. നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ് ടു ആയിട്ട് നമുക്കിവിടെ എഴുതാം. ദെൻ ടുവും ബിയും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ടു ആണുള്ളത്, ദെൻ ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ബി ആണുള്ളത്. രണ്ടും കൂടി നോക്കാം, ടുവും ബിയും കൂടി നോക്കി. എസ് ഫോർ ആണ്. ഇവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ദെൻ ഷിഫ്റ്റ് ആണ്, അതായത് ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ ബീനെ നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. സീറോ എ ടു, ഈ ഒരു ബീനെ നമ്മൾ പുഷ് ചെയ്തു. ഏതാണ് ഷിഫ്റ്റ്, ഷിഫ്റ്റ് ത്രീ ആണ്, ഷിഫ്റ്റ് ടു ആണ് അല്ലേ, ഷിഫ്റ്റ് ടു അല്ലേ. സീറോ ടുവും ബിയും, കൂടി എസ് ഫോർ ആണ്, ഷിഫ്റ്റ് ആണ്, ഷിഫ്റ്റ് ഫോർ ആണ്, സോറി ഷിഫ്റ്റ് ഫോർ ആണ്, ഫോർ സ്റ്റേറ്റും കൂടി എഴുതി. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്, ടുവും സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ടുവും ഉണ്ട്, ഇൻപുട്ട് സ്ട്രിങ്ങിൽ ബിയും ഉണ്ട്. ദെൻ ടുവും ബിയും കൂടി നോക്കി, എസ് ഫോർ ആണ്, ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ്, ഫോർ ആണ് വേണ്ടത്. ദെൻ എന്ത് ചെയ്തു, ഈ ബീനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്തു. സ്റ്റേറ്റ് ഫോറിലേക്കാണ് നമ്മൾ ബീനെ പുഷ് ചെയ്തത്. ദെൻ ഫോർ എഴുതി നമ്മൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ബി നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ഡോളർ മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് നോക്കാം, ഫോറും ഡോളറും കൂടി നോക്കാം. ഫോറും ഡോളറും കൂടി നോക്കുമ്പോൾ ആർ ത്രീ ആണ്, റെഡ്യൂസ് ഓപ്പറേഷൻ ആണ്. റെഡ്യൂസ് ആർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്ഷനാണ്, ഐ ഗിവ്സ് ബി തേർഡ് പ്രൊഡക്ഷൻ. ദെൻ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ്, റെഡ്യൂസ് ഓപ്പറേഷൻ ആണ്. ഏതാണ് ആർ ത്രീ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ്, തേർഡ് പ്രൊഡക്ഷൻ, എ ഗിവ്സ് ബി. ഓക്കെ, റെഡ്യൂസ് ഓപ്പറേഷൻ വന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു റെഡ്യൂസ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സിമ്പിൾസ് ഇൻറ്റു ടു ചെയ്യാം. ഇവിടെ ഒരു ഒരൊറ്റ സിമ്പിളേ ഉള്ളൂ, അതുകൊണ്ട് വൺ ഇൻറ്റു ടു ചെയ്തു, ടു കിട്ടി. ദെൻ രണ്ട് പ്രൊഡക്ഷൻസിനെ, സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള രണ്ട് മുകളിലെ രണ്ട് പ്രൊഡക്ഷനെ നമ്മൾ എന്ത് ചെയ്തു, പോപ്പ് ചെയ്തിട്ട് അവിടെ എന്നെ റീപ്ലേസ് ചെയ്യണം. ഈ രണ്ട് പ്രൊഡക്ഷൻസിനെ പോപ്പ് ചെയ്യണം. സീറോ എ ടു, അവിടെ നമ്മൾ എനെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ പിന്നെയും അതേ നോൺ ടെർമിനൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നോൺ ടെർമിനൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാം ഈ ഡോളർ ഇവിടെ തന്നെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഇപ്പോൾ ഡോളർ തന്നെയുള്ളൂ. ദെൻ നോൺ ടെർമിനൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് ആ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എന്താണ്, പാസ്റ്റ് ജനറേറ്റ് ചെയ്തില്ല, അതായത് ബീനെ നമ്മൾ എ ആക്കി മാറ്റിയില്ല. അപ്പോൾ ഈ ഒരു ബീനെ നമ്മൾ എ ആക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നോക്കാം, ഈ രണ്ടെണ്ണം ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ടുവും എയും കൂടി നോക്കി. ദെൻ ടുവും എയും കൂടി നോക്കി, ടുവും എയും കൂടി നോക്കുമ്പോൾ ഫൈവ് ആണ് വരുന്നത്. നമുക്കവിടെ ഫൈവ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫിഫ്ത്ത് സ്റ്റേറ്റും ഡോളറും കൂടി നോക്കാം. ഫൈവും ഡോളറും കൂടി നോക്കുമ്പോൾ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ് വരുന്നത്. ഫൈവും ഡോളറും കൂടി നോക്കുമ്പോൾ ആർ വൺ ആണ് വരുന്നത്, റെഡ്യൂസ് ഓപ്പറേഷൻ ആണ്. ആർ വൺ എന്ന് പറയുന്നത് എന്താണ്, എസ് ഗിവ്സ് എ എ ആണ്. ദെൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിമ്പിൾസ് വരുന്നുണ്ട്, ടു ഇൻറ്റു ടു ചെയ്ത് കഴിഞ്ഞാൽ ഫോർ വരും.
ദെൻ ഫോർ സിംബൽസിനെ സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് നമുക്ക് പോപ്പ് ചെയ്യാം. ഫോർ സിംബൽസിനെ നമ്മൾ സ്റ്റാക്കിന്റെ ടോപ്പിൽ നിന്ന് പോപ്പ് ചെയ്ത് അവിടെ എസിനെ റീപ്ലേസ് ചെയ്തു. സീറോ എസ് ഒരു ഡോളർ തന്നെയായിരിക്കും. ദെൻ നമുക്ക് നോക്കൂ, ഇവിടെ ടെർമിനൽ വാല്യൂ നോൺ ടെർമിനൽ വാല്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സീറോയും എസും കൂടി നോക്കാം. സീറോയും എസും കൂടി വരുമ്പോൾ വൺ ആണ് സ്റ്റേറ്റ് വരുന്നത്, നമുക്കിവിടെ വൺ എഴുതാം. ഓക്കെ, ഇനി വണ്ണും ഡോളറും കൂടി നോക്കാം. വണ്ണും ഡോളറും കൂടി വരുമ്പോൾ അക്സെപ്റ്റ്. ഓക്കെ, വണ്ണും ഡോളറും കൂടി വരുമ്പോൾ അക്സെപ്റ്റ് ആണ്. അതിലും മുമ്പ് നോക്കൂ, ഈ ഒരു എനെ നമ്മൾ മാറ്റി എസ് ആക്കി മാറ്റിയില്ലേ, ഈ ഒരു എനെ നമ്മൾ, അതായത് ഈ ഒരു രണ്ട് ക്യാപിറ്റൽ എനെ മാറ്റി നമ്മൾ എസ് ആക്കി. ഇതിനെ ഇവിടെ ട്രീ ജനറേറ്റ് ചെയ്യുന്നത് രണ്ട് എനും കൂടി ആക്കി നമ്മൾ എസ് ആക്കി മാറ്റുന്നുണ്ട്. നമ്മൾ ട്രീ ജനറേറ്റ് ചെയ്തു. ദെൻ നമുക്ക് നോക്കാം, പിന്നെ നമ്മളിവിടെ സ്റ്റേറ്റ് വൺ ആക്കി അല്ലേ. ഇവിടെ നോൺ ടെർമിനൽ വാല്യൂ ആണ്. ദെൻ എന്ത് ചെയ്തു, എസും തൊട്ട് മുമ്പത് സീറോയും കൂടി നോക്കി. സീറോയും എസും കൂടി നോക്കുമ്പോൾ വൺ ആണ് വന്നത്. വൺ സ്റ്റേറ്റ് എഴുതി. ദെൻ വണ്ണും ഡോളറും കൂടി നോക്കാം. വണ്ണും ഡോളറും കൂടി നോക്കിയപ്പോൾ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ്. ഓക്കെ.